കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യയുടെ ഒരു ഡാൻസ് കുറെ സ്ഥലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു, കൈകാലിട്ടടിക്കുക അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇതിങ്ങോട്ട് ഭയങ്കര എന്തോ എഫേർട്ട് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ഷെയർ ചെയ്ത് പോലും. അപ്പൊ അതിനകത്ത് എഫേർട്ട് ഓക്കെ, അതിപ്പോ ഈ വന്ന കാലത്ത് പെട്രോൾ അടിക്കാൻ കാശുള്ള മൊബൈലുള്ള ഏതെങ്കിലും ഇതൊക്കെ എടുക്കാം, അത്ര എഫേർട്ട്. പിന്നെ ക്രിയേറ്റിവിറ്റി അപാര ലെവല്, സീറോ ആണെങ്കിലും കുഴപ്പമില്ല, ഇത് മൈനസാ. ക്രിയേറ്റിവിറ്റി കണ്ടേച്ചാ മതി. അയ്യേ, ഇത് കണ്ടിട്ട് ആ ഏത് ടൂറിസ്റ്റ് വരും വന്ന്, ഇതൊക്കെ വല്ല വിദേശികളൊക്കെ കണ്ടുപോയാൽ തന്നെ ഇങ്ങോട്ട് ആരും വരത്തില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പൊ മറ്റേ ഈ അതിഥി തൊഴിലാളികൾ ഉള്ളത് കൊണ്ട് അവരുടെ നാട്ടിലൊക്കെ വല്ലവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ വരുമായിരിക്കും. ആ അവിടെ പൈസ ഉള്ള ആൾക്കാർ കാണാം, അവര് വരാനായിരിക്കും. ബംഗ്ലാദേശിൽ നിന്നൊക്കെ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വരത്തില്ല, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മിക്കവാറും ഇത് കണ്ട് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അയ്യേ കഷ്ടം, ഇതൊക്കെയാണോ എഫേർട്ട്? എഫേർട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പെട്രോൾ അടിക്കാൻ കാശുണ്ട് ഏതവനും പോയിട്ട് വരും. ഇപ്പൊ പിള്ളേരിപ്പോ ചുമ്മാ ചാറ് പറയും, ഇത് നല്ലൊക്കെ എടുത്തു തരും. പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമായിട്ടില്ല, അതിങ്ങനല്ല ചെയ്യണ്ടേ. ഇങ്ങനെ സാധനങ്ങളൊക്കെ മാറുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. ഇതും എന്തോ ഒരു പന്ന വീഡിയോ, ഓ കാണണം, അളിഞ്ഞൊരു ഡാൻസും എന്തോ വലിയ സംഭവം പോലെയൊക്കെ എടുത്ത് പൊക്കിയെന്ന് ഇതിനെ. അതോ ദാരിദ്ര്യമായി പോയി, ഷോ എന്തൊരു ദാരിദ്ര്യം പിടിച്ച ടൂറിസം ആയിരിക്കും അത്. ഹോ, പിന്നെ മാത്രമല്ല ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഈ റോഡിലൂടെ ഈ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ റോഡിൽ കിടക്കത്തേ ഉള്ളൂ, അയാൾക്ക് ഡെസ്റ്റിനേഷൻസ് എത്താൻ പറ്റത്തില്ല. എപ്പോ എത്താന്? ഏ, ടൂറിസം എന്ന് പറഞ്ഞാൽ റോഡിൽ കിടക്കലല്ല, ഇവിടെ ഉള്ളവർക്ക് തന്നെ പോകാനുള്ള പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിക്കകത്തൊക്കെ വീഴുന്ന ഫൺ എൻജോയ് ചെയ്യാനായിട്ട് വിദേശത്തു നിന്നൊക്കെ ഇനി പ്രത്യേകം അത് അങ്ങനെ വല്ല മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ട്. കുഴിക്കകത്ത് ചാടുന്നു, വണ്ടി അവിടെ പഞ്ചറായി കിടക്കുമ്പോൾ വെയിലത്ത് നിന്നുകൊണ്ട് അതൊട്ടിക്കുന്ന ഫൺ, പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുളമാകുന്ന റോഡുകൾ, പിന്നെ വഴിയെ കേരളം മൊത്തം ഒരു അഞ്ചു ദിവസം സഞ്ചരിക്കാമെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റ് സീൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇമാര് നശിച്ച റോഡും വൃത്തികെട്ട മനുഷ്യരെയും തരന്താന്ന് ഒരു എന്താ പറയണ്ടത്, ഒട്ടും ബിഹേവിയർ അറിയാത്ത കുറെ അലമ്പ് സാധനങ്ങൾ കാണാൻ വിദേശത്തു നിന്ന് ആളെ അട്രാക്ട് ചെയ്യാനാ. ഇത് കറക്റ്റായിട്ട് സംഭവം കറക്റ്റാ, ഈ അലമ്പൊക്കെ എവിടെ വന്നാൽ കാണുന്നതെന്നുള്ളത് ടൂറിസ്റ്റുകൾ അറിഞ്ഞിരിക്കുന്നതല്ലതാ. അതിന് പറ്റിയ വീഡിയോ ആണത്. ഓഹ്.